സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറുവത്തൂർ കാര്യങ്കോട് പാലം മുതൽ നീലേശ്വരം പാലം വരെയാണ് ദേശീയ പദവർക്കിൻ്റെ പുതിയൊരു അപ്ഡേഷന്. അപ്പോൾ നീലേശ്വരം ബസ് സ്റ്റാൻഡിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷനും കൂടിയുണ്ട്, അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെയും. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറുവത്തൂർ കാര്യങ്കോട് പാലത്തിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞ്, പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. താൽക്കാലികമായി പാലം ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പഴയ പാലം പൊളിക്കാനുള്ള പ്രവൃത്തിയും അതിനോട് അനുബന്ധിച്ചുള്ള പ്രവൃത്തികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പഴയ പാലം ഇതുവരെയും പൊളിച്ചിട്ട് കാണുന്നില്ല. അപ്പം ബാക്കിയുള്ള ആ ഭാഗത്തൊക്കെ വർക്ക് നടക്കാനുണ്ട്. പക്ഷേ ആ ഈ പാലം കഴിഞ്ഞിട്ടുള്ള ആ ഭാഗങ്ങളിൽ, അതായത് ചെറുവത്തൂർ ഭാഗങ്ങളിൽ കുറച്ച് സ്ലോ ആണ്. അതായത് മേഘയുടെ മൂന്നാം റീച്ച് ആരംഭിക്കുന്നത് ഈ കാര്യംകോട് പാലം മുതലാണ്. അതായത് പള്ളിക്കര മേൽപ്പാലം വരെയാണ് ഫസ്റ്റ് സെക്കൻഡ് റീച്ച് ഉള്ളത്. അതായത് ചെർക്കളം മുതൽ പള്ളിക്കര മേൽപ്പാലം വരെയാണ് ഫസ്റ്റ് സെക്കൻഡ് റീച്ച് അവസാനിക്കുന്നത്. അപ്പം തേർഡ് റീച്ച് ആരംഭിക്കുന്നത് നമ്മുടെ ഈ പള്ളിക്കര മേൽപ്പാലം കഴിഞ്ഞതിന് ശേഷം മുതൽ കണ്ണൂർ കല്യാശ്ശേരി വരെയാണ് ഈ തേർഡ് റീച്ച്. അതും മേഘ കമ്പനി തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് സബ് കൊടുത്തിട്ടാണെന്ന് തോന്നുന്നു. കാരണം തന്നെ വർക്ക് വളരെ സ്ലോ ആയിട്ടാണ് ആ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വീരമലക്കുന്നിലെല്ലാം വർക്ക് കുറച്ച് ലാഗായിട്ടാണ് നടക്കുന്നത്. ഇരു ദിശകളിലേക്കും ഇപ്പോൾ പുതിയ പാലത്തിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പള്ളിക്കര മേൽപ്പാലം ഒരു വശത്തുകൂടിയാണ് തുറന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ പാലം വർക്ക് കഴിഞ്ഞതിന് ശേഷം അത് ഇപ്പോൾ രണ്ട് ഭാഗത്തുകൂടെയും വാഹനങ്ങൾ കടത്തിവിടുകയാണ്. കാണാം, ഇടതുവശത്തെ നേരത്തെ പഴയ റോഡിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്നത്, കാണാൻ സാധിക്കും. ആ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ പാലത്തിൻ്റെ കാര്യംകോട് പുതിയ പാലത്തിൻ്റെ രണ്ടാമത്തെ പാലത്തിൻ്റെ വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നീലേശ്വര പള്ളിക്കര മേൽപ്പാലത്തിന് നാലുവരി പാതയാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഇതിന് ആറുവരി പാതയാണ് ഇതിൻ്റെ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് നാലുവരി പാതയായിട്ടാണ് ഇത് പണിയെടുത്തിട്ടുള്ളത്. എന്താ കാരണമെന്ന് അറിയില്ല. അപ്പം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ റെയിൽവേ ഗേറ്റ് ഇത് പോയത്. കുറേ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലക്കാർ. അപ്പം അതിനുശേഷമുള്ള ഉദ്ഘാടനത്തിന് ശേഷം, ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തതാണ്. പിന്നെ അതിനുശേഷം റെയിൽവേ ഗേറ്റൊക്കെ പൂട്ടി കെട്ടി നാട്ടിലേക്ക് പോയി. അതിനുശേഷം ഈ പാലം കഴിഞ്ഞതിന് ശേഷം നല്ല വർക്കുകളാണ്, ഹൈ സ്പീഡ് വർക്കുകളാണ് നടന്നിട്ടുള്ളത്. അതായത് ഈ പള്ളിക്കര മേൽപ്പാലം കഴിഞ്ഞത് മുതൽ കാഞ്ഞങ്ങാട് സൗത്ത് വരെ നല്ല വേഗത്തിൽ പണി നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഓരോ പാർട്ട് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗം വരെയാണ് മേഘ സെക്കൻഡ് റീച്ചിൻ്റെ അവസാന എൻഡിങ് പോയിന്റ്. ഈ ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ പണി നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇരു സൈഡുകളെയും സർവീസ് റോഡിൻ്റെ ടാറിങ് പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണൊക്കെ ലെവൽ ചെയ്യുന്ന
പ്രവൃത്തികൾ ഈ ഭാഗങ്ങളിൽ നടന്നു വരികയാണ്. കാണാം, ഇപ്പൊ അടുത്താണ് ഈ ഇടതുവശത്തെ മൂന്നുപേരി പാതയുടെ വർക്ക് കഴിഞ്ഞത്. ഇപ്പം അതിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളത്. ബാക്കിയുള്ള ഭാഗം കൂടി ഇനി വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട്. അപ്പം മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് ആ ഭാഗത്ത് നടക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇടതുവശത്ത് സർവീസ് റോഡിന് മണ്ണിട്ട് ലെവൽ ചെയ്തുകൊണ്ട് വരുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ജി എസ് പി മെറ്റലൊക്കെ ഇട്ട് കമ്പാക്ട് ചെയ്യുന്നതുമായ പ്രവൃത്തികളും സർവീസ് റോഡിൽ നടന്നു വരികയാണ്. നിങ്ങൾക്ക് കാണാം. മഴയ്ക്ക് മുമ്പ് നേരത്തെ ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് ലാഗായിരുന്നു. അപ്പം ദൈ ഭാഗത്ത് ഇപ്പം മണ്ണിട്ട് ഉയർത്തേണ്ടതാണ്. ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്ത് മണ്ണ് ഇത് റോഡ് നിലവിൽ നിർമ്മിക്കേണ്ടത്. അപ്പം അതിനുള്ള റീടൈൻ വാളിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ വലതുവശത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നുപേരി പാത സിക്സ് ലൈൻ്റെ ടാറിംഗ് പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെയും ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ കുറച്ച് വർക്കുകൾ പെൻഡിങ്ങായി വരികയാണ്. ഇവിടെ ഒരു കൾവേർട്ടിൻ്റെ വർക്ക് നടന്നു വരികയാണ്. അതേപോലെ തന്നെ അണ്ടർപാസിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. കാരണം പിയർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗർഡർ കാസ്റ്റിംഗ് വർക്കാണ് നടക്കുന്നത്. അതിനുശേഷം ആണ് സ്ലേവിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുക. പിന്നീട് ഇപ്പം നീലേശ്വരം ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക് ഒരു അണ്ടർപാസ് ഇപ്പോൾ നിലവിൽ നിർമ്മാണം നടക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് ഫൗണ്ടേഷൻ പ്രവൃത്തികൾ നടന്നു വരികയാണ്. അതും കാണാം. ഇപ്പം ഈ ഭാഗങ്ങളിൽ നല്ല ഹൈ സ്പീഡിലാണ് വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
നീലേശ്വരം ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനുള്ള എതിർവശത്താണ് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഏകദേശം ചെറിയൊരു അണ്ടർപാസ്സാണ് ഈ ഭാഗങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. പാലത്തിൻ്റെ വർക്കാണ് കുറച്ച് ലാഗായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഇപ്പോൾ നിലവിൽ കാണുന്ന പ്രവൃത്തികൾ കഴിഞ്ഞിട്ട് പിന്നീട് വളരെ സ്ലോ ആയിട്ടാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മറുവശത്തെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സൈഡ് ഇടതുവശത്ത് വലിയ റീട്ടെയിൽ വാള് നിർമ്മാണം നടക്കുന്നതിനാൽ ഇപ്പം അപ്രോച്ച് സ്ലാബിലെ അകത്തേക്ക് മണ്ണൊക്കെ അതിൻ്റെ ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട്. ഇനിയിപ്പം ഗർഡർ വരെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്രവൃത്തികൾ ബാക്കിയുണ്ട്. ഗർഡറൊക്കെ നേരത്തെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഇതിലേക്ക് കയറ്റി വെക്കേണ്ട ഒരു വർക്കാണ് നടക്കേണ്ടത്. അപ്പോൾ ക്രെയിനൊക്കെ റെഡിയാവുന്നുണ്ട്. അടുത്ത് തന്നെ ചിലപ്പോൾ ആ പ്രവൃത്തികൾ നടക്കുമെന്നാണ് കരുതുന്നത്. എനിക്ക് നമുക്ക് നേരെ ഇനി ഈ നീലേശ്വരം ബസ് സ്റ്റാൻഡിൻ്റെ, അതായത് പുതുതായി നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. പുതുതായി നിർമ്മിക്കുന്ന നീലേശ്വരം ബസ് സ്റ്റാൻഡിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകുന്നത് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു വളഞ്ഞിട്ട് ഒരു ഗാലറി ടൈപ്പായിട്ടാണ് ഈ നിർമ്മാണം, ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മനോഹരമായ ബസ് സ്റ്റേഷനായിരിക്കും ഇനി ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും ഒരു 3 നിലകളിലായിട്ടാണ് ബസ് സ്റ്റേഷൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റേഷനും അതിന് ബന്ധമായ ഷോപ്പിംഗ് കോംപ്ലക്സുകളും നിർമ്മാണം നടന്നു വരികയാണ്. കാണാൻ സാധിക്കും നല്ല സ്പീഡിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. കാണാം നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ, ബൈ ബൈ.